നമസ്കാരം. ബി ഹെൽത്തിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രമേഹ നിയന്ത്രണത്തിന് വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം പ്രമേഹ രോഗികളിൽ അല്ലെ പ്രമേഹ നിയന്ത്രണത്തിന് അതിൻ്റെ ഒരു വളരെ അഭിവാജ്യ ഘടകം തന്നെയാണ് വ്യായാമം എന്നത്. ദിവസേനയുള്ള ശരിയായ വ്യായാമം, പതിവായുള്ള വ്യായാമം പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ചു നിർത്താൻ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട് ഉള്ള പഞ്ചസാരയെ, രക്തത്തിൽ കിടക്കുന്ന പഞ്ചസാരയെ ഉപയോഗപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് വ്യായാമം വഴി സാധിക്കുന്നു. അങ്ങനെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വ്യായാമം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എക്സസൈസ് എന്നത് നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതോ അതൊന്നും മാത്രമല്ല, നമ്മൾ കുറച്ച് ദൂരം പതിവായിട്ട് നടക്കുന്നതും ഒരു നല്ല വ്യായാമം തന്നെയാണ്. ഇങ്ങനെ ഈ വ്യായാമം ചെയ്യുന്നത് വഴി നമുക്ക് പൊതുവായിട്ട് കിട്ടുന്ന ചില ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്, നമ്മുടെ ബി പി, കൊളസ്ട്രോൾ നില ഇതൊക്കെ വളരെ നിയന്ത്രണത്തിൽ നിർത്തുന്നതിന്, പ്രമേഹ നിയന്ത്രണത്തിന് ഇതിനൊക്കെ വലിയൊരു പങ്ക് എക്സസൈസ് വഹിക്കുന്നുണ്ട്. അതോടൊപ്പം ഉയർന്ന ശരീരഭാരമുള്ളവരെ അത് ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുന്നതിന് നമുക്ക് എക്സസൈസ് വളരെയധികം ഫലപ്രദമാണ്. അതോടൊപ്പം നമുക്ക് നല്ല ഉറക്കം, നമ്മുടെ മാനസിക നില പൊതുവായിട്ട് മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ നമുക്ക് എക്സസൈസ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഫിറ്റ്നസ്, ഇതൊക്കെ എക്സസൈസ് വഴി നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പം പൊതുവായിട്ട് രണ്ട് തരത്തിലാണ് എക്സസൈസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് എക്സസൈസുകളാണ് എയറോബിക് എക്സസൈസുകളും അനേറോബിക് എക്സസൈസും. അപ്പോൾ ഈ എയറോബിക് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ്റെ സഹായത്തോടുകൂടി ചെയ്യുന്ന എക്സസൈസുകളാണ്. അത് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയുമ്പോൾ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന വ്യായാമങ്ങളൊക്കെ അതിനകത്ത് പെടും. നമ്മുടെ നടത്തം, അതുപോലെ നീന്തൽ, സൈക്കിൾ ഓടുന്നത്, നൃത്തം വയ്ക്കുന്നത്, ഡാൻസിങ്, ഇതിങ്ങനെയുള്ള എക്സസൈസുകളെല്ലാം തന്നെ ഈ എയറോബിക് എക്സസൈസുകളായിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ എയറോബിക് എക്സസൈസിൻ്റെ ഒരു പ്രാധാന്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയറോബിക് എക്സസൈസുകളാണ് നമ്മുടെ പ്രമേഹ നിയന്ത്രണത്തിന്, കാരണം ഇൻസുലിനെ അതിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും രക്തത്തിൽ ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്താനും ഒക്കെ സഹായിക്കുന്ന തരം എക്സസൈസുകളാണിവ. അതോടൊപ്പം നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് കൊളസ്ട്രോൾ ലെവലൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തി, അതുപോലെ ബി പി നിയന്ത്രിച്ച് നിർത്തിയൊക്കെ നമ്മളെ സഹായിക്കുന്ന തരം എക്സസൈസുകളാണ് എയറോബിക് എക്സസൈസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ അനേറോബിക് എക്സസൈസുകൾ ഓക്സിജൻ്റെ ആവശ്യം ഇല്ല അവിടെ, അപ്പം അത് കൂടാതെ നടക്കുന്ന എക്സസൈസുകളാണ് അനേറോബിക് എക്സസൈസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള എക്സസൈസുകൾക്ക് ഉദാഹരണങ്ങളാണ് നമ്മൾ ജിമ്മിൽ ചെയ്യുന്ന വെയിറ്റ് ലിഫ്റ്റിംഗ് പോലെയുള്ള, വെയ്റ്റ് ട്രെയിനിങ് പോലെയുള്ള എക്സസൈസുകൾ. അതിനകത്ത് വെയ്റ്റ് ലിഫ്റ്റിംഗ് വരുന്നു, അതുപോലെ തന്നെ പുഷപ്പ്, പുള്ളപ്പ്, ഇങ്ങനെയുള്ള എക്സസൈസുകളെല്ലാം തന്നെ അനേറോബിക് എക്സസൈസുകളായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി പ്രമേഹമുള്ളവർ എക്സസൈസുകൾ ചെയ്തു തുടങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പം ആദ്യമായിട്ട് ഇപ്പോൾ എക്സസൈസ് തുടങ്ങാനോ അല്ലെന്നുണ്ടെ ആരംഭിക്കാനോ അല്ലെങ്കിൽ കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം എക്സസൈസ് പുനരാരംഭിക്കാനോ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് ഒരു കൺസൾട്ടേഷനൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ഷുഗറിൻ്റെ നില, അതുപോലെ നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം, വൃക്കയുടെ പ്രവർത്തനം ഇതൊക്കെ സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമാണ് എക്സസൈസ് ചെയ്യാനൊരു നല്ലൊരു കണ്ടീഷൻ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ എക്സസൈസ് തുടങ്ങുന്നതിന്, ഏത് എക്സസൈസും തുടങ്ങുമ്പോൾ ചെറിയ രീതിയിലുള്ള എക്സസൈസുകളിൽ തുടങ്ങുന്നതാണ് നല്ലത്. അതായത് ഒരു 30 മിനിറ്റ് ദിവസേനയുള്ള നടത്തമോ അതല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 150 മിനിറ്റോളം വരുന്ന രീതിയിലുള്ള നടത്തവുമാണ് നമുക്ക് തുടങ്ങാൻ ഏറ്റവും നല്ലൊരു എക്സസൈസ്. അതോടൊപ്പം ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും ആദ്യത്തെ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മളവിടെ ഒരു വാമപ്പ് ടൈം കൊടുക്കണം. അതായത് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും സ്ട്രെച്ചിങ് എക്സസൈസുകളൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് പതുക്കെ നമ്മുടെ ശരീരത്തെ ഒന്ന് ചൂട് പിടിപ്പിച്ച് പിന്നീടുള്ള സമയങ്ങളിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എക്സസൈസുകൾ ചെയ്ത് തുടരേണ്ടത്. നിർത്തുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഈ ആദ്യം നമ്മൾ തുടങ്ങിയതുപോലെ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ സമയം കൊടുത്ത് പതുക്കെ കൂൾ ഡൗൺ ചെയ്തിട്ട് വേണം. അതായത് ചെയ്തിരുന്ന എക്സസൈസിൻ്റെയൊക്കെ വേഗത കുറച്ച് അല്ലെങ്കിൽ തുടക്കത്തിൽ ചെയ്തിരുന്ന പോലുള്ള സ്ട്രെച്ചിങ് ഒക്കെ ചെയ്ത്
അത് പതുക്കെ കൂൾ ഡൗൺ ആക്കിയതിന് ശേഷം മാത്രമാണ് എക്സസൈസ് നമ്മൾ നിർത്തേണ്ടത്. അപ്പം അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതോടൊപ്പം പ്രമേഹമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രക്തത്തിലെ നമ്മുടെ ഷുഗർ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലും, അതായത് ഒരു 250 മുകളിൽ നിൽക്കുന്ന സാഹചര്യത്തിലും, അതുപോലെ ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഷുഗർ വളരെ കുറഞ്ഞു പോകുന്ന സാഹചര്യത്തിലും ഒക്കെ അങ്ങനെയുള്ള ദിവസങ്ങളിൽ കഴിവതും എക്സസൈസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഫാസ്റ്റിങ്ങിലൊക്കെ ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ ഒരു 108 മില്ലിഗ്രാമിലൊക്കെ താഴെ നമ്മുടെ ഷുഗർ ലെവൽ നിൽക്കുമ്പോഴും നിങ്ങൾ പ്രത്യേക അന്നത്തെ ദിവസം എക്സസൈസിന് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ എന്തെങ്കിലും, അന്നജം അടങ്ങിയ എന്തെങ്കിലും, അതായത് ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചതിന് ശേഷം എക്സസൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും കയ്യിലൊരു എനർജി ബാർ അല്ലെങ്കിൽ ഒരു ഷുഗർ ക്യൂബോ ടോഫിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതുന്നതും നല്ലതായിരിക്കും. പിന്നെ ഈ എക്സസൈസ് ചെയ്യുന്ന സമയങ്ങളിൽ അല്ലെ എക്സസൈസ് ചെയ്യുന്നവർ തീർച്ചയായും ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട്. അവരുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിലുള്ള വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഹൈഡ്രേഷൻ, നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതെ ശരിയായ രീതിയിൽ വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്താനായിട്ടാണത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രമേഹമുള്ളവർ പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒപ്പം ചില സങ്കീർണതകൾ, പ്രമേഹത്തിൻ്റെ ചില സങ്കീർണതകൾ ഉള്ളവരാണെങ്കിൽ ന്യൂറോപ്പതി, ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ നമ്മുടെ കാലുകളിലെ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന ഡാമേജിനാൽ കാലുകളിൽ നമുക്ക് സ്പർശനശേഷി നഷ്ടപ്പെടാം, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവരാണെങ്കിൽ ചില എക്സസൈസുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രധാനമായിട്ടും നമ്മൾ ഈ വെയ്റ്റ് ബെയറിങ് ആയിട്ടുള്ള എക്സസൈസുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതിനകത്ത് ഈ ട്രെഡ്മില്ലൊക്കെ ആണെങ്കിലും ട്രെഡ്മിൽ വാക്ക് ഒക്കെ ആണെങ്കിലും അതിനകത്ത് വരുന്നതാണ്. അങ്ങനെയുള്ള എക്സസൈസുകൾ ഇച്ചിരി മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള നടത്തമോ അല്ലെങ്കിൽ സൈക്കിള് ചവിട്ടുന്നതോ അല്ലെങ്കിൽ നീന്തലോ അങ്ങനെയുള്ള എക്സസൈസുകളാണ് ഈ ന്യൂറോപ്പതി പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഉത്തമം. പിന്നെ വളരെ കൂടുതലായിട്ടുള്ള രീതിയിൽ ന്യൂറോപ്പതി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ നിങ്ങൾ എക്സസൈസ് ചെയ്യാവുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പ്രമേഹമുള്ളവർ എക്സസൈസ് ചെയ്യുമ്പോൾ. അതോടൊപ്പം പൊതുവായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ വെയിറ്റ് കൂടിയവർക്ക് മാത്രമല്ല, അല്ലെ മെലിഞ്ഞിരിക്കുന്നവർക്കും എക്സസൈസ് ആവശ്യം തന്നെയാണ്, അല്ലെങ്കിൽ ഏതൊരു പ്രായക്കാർക്കും ഏതൊരു വ്യക്തികൾക്കും വളരെ ആവശ്യം തന്നെയാണ് എക്സസൈസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പം ഈ ചെറിയ കുട്ടികളിലും ഒക്കെ പ്രമേഹം കണ്ടുവരുന്നുണ്ട്. പണ്ടത്തെ പോലുള്ള കളികളോ വ്യായാമോ ഒന്നും ഇല്ല, അതിൻ്റെയൊക്കെ കുറവുകൊണ്ടാണ് ഇപ്പം അതൊക്കെ കാണുന്നത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും കുട്ടികളിലാണെങ്കിൽ ഈ പ്രമേഹ സാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരുന്നതിന് അവരെയൊക്കെ ആണെങ്കിലും കളികളിലൊക്കെ ഏർപ്പെടുത്തണം. അതോടൊപ്പം തന്നെ നമുക്കാണെങ്കിലും ഇപ്പം സ്ത്രീകൾ പൊതുവെ വീട്ടിൽ എപ്പോഴും പറയുന്ന, പ്രമേഹം ഉള്ളവരാണെങ്കിൽ പോലും പറയുന്ന ഒരു കാര്യമാണ് വീട്ടിൽ ഒത്തിരി ജോലികൾ ചെയ്യുന്നുണ്ട്, അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും അതൊരു ജോലിയായിട്ടല്ല കണക്കാക്കേണ്ടത്. അത് കഴിഞ്ഞ് കുറച്ച് സമയം നമുക്ക് എക്സസൈസിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഏറ്റവും ലളിതമായുള്ളൊരു എക്സസൈസാണ് ദിവസേനയുള്ള 30 കുറയാതെയുള്ള നടത്തം. അത് ആർക്കും ചെയ്യാവുന്ന, അതോടൊപ്പം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ പൊതുവായ വ്യായാമ ശീലം മെച്ചപ്പെടുത്താൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ, നമ്മളിപ്പം നടന്നു പോകാനുള്ള ദൂരം കഴിവതും നമ്മൾ നടന്നു തന്നെ പോവുക. നമുക്കിപ്പം വാഹനങ്ങളൊക്കെ ഒരുപാടുണ്ട്, എങ്കിൽ പോലും നമ്മൾ തൊട്ടടുത്ത കടകളിലൊക്കെ നടന്നു പോകുന്നതിന് വരെ ഈ വാഹനമാണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ ഇച്ചിരി നമ്മളൊന്ന് മാറ്റി പിടിക്കുക. ഇപ്പം ഒരു ബസ് സ്റ്റോപ്പൊക്കെ തൊട്ടടുത്താണെങ്കിൽ ഇച്ചിരി നടന്നു പോയി അടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറാനൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ജോലികൾ, നമ്മളിപ്പോൾ ആളെ വെച്ചാണ് പലപ്പോഴും പലരും ജോലിയൊക്കെ ഉള്ളവരും ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള ചെയ്യാൻ പറ്റുന്ന, ഇപ്പം നമ്മുടെ വീട് തൂത്ത് വൃത്തിയാക്കുന്നത്, തുണി അലക്കുന്നത്, അങ്ങനെയുള്ള ജോലികളൊക്കെ നമ്മൾ കഴിവതും ചെയ്യുന്നതും നല്ലൊരു വ്യായാമം തന്നെയാണ്. ഒപ്പം നമ്മൾ ഷോപ്പിംഗ് മാളുകളിൽ എവിടെയെങ്കിലുമൊക്കെ വലിയ സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ലിഫ്റ്റ് ഉപയോഗിക്കുന്ന ഒരു ശീലം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ലിഫ്റ്റിൻ്റെ ഉപയോഗം അല്ലെ എലിവേറ്റേഴ്സിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് നമ്മൾ സ്റ്റെപ്പുകൾ ഉപയോഗിക്കാനായിട്ട്, പടികൾ കയറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള നിസ്സാരപ്പെട്ട കാര്യങ്ങളും വ്യായാമത്തിൽ തന്നെ നമുക്ക് പെടുത്താവുന്നതാണ്. അപ്പം
നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം പ്രമേഹ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും എക്സസൈസ് ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, വളരെ ചിലവ് കുറഞ്ഞൊരു കാര്യമാണ്, ഒട്ടും ചിലവില്ലാത്തൊരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ശരിയായ ദിവസേനയുള്ള എക്സസൈസ് വഴി നമുക്ക് വലിയൊരു ബെനഫിറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് മരുന്നുകളുടെ ഉപയോഗം അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ ചികിത്സാ ചെലവ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതെല്ലാവരും മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ശീലങ്ങൾ നമുക്ക്, നല്ല ശീലങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ സാഹചര്യമില്ല പുറത്തു പോയി എക്സസൈസ് ചെയ്യാൻ എന്നൊക്കെ പറയുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. പുറത്തു പോകണമെന്നില്ല, നമുക്ക് നമ്മുടെ മുറ്റത്തോ അല്ലെ ടെറസിന് മുകളിലോ നല്ല വിസ്താരമുള്ള മുറിയുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ഇനി എക്സസൈസുകളിലൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ നന്ദി.